ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു നാടൻ റെസിപ്പിയാണ് ഷെയർ ചെയ്യണത് കണ്ടില്ലേ ഇതുകൊണ്ടാണ് ഇന്നത്തെ റെസിപ്പി ഇതെന്താണെന്ന് മനസ്സിലായോ മിക്കവാറും തമ്പിനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഗൾഫിലുള്ളവർക്കൊക്കെ നോസ്ട്രാളജിക് ഫീലിങ്സ് തരുന്ന ഇടിച്ചക്ക തോരനാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടിവിടെ ഇതുപോലെ ഇടിച്ചക്ക നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ കഴുകി ഇതിലെ വെള്ളം വാരാൻ വെക്കാം അപ്പോൾ കുറച്ച് മുൻപ് ഇടിച്ചക്കൊണ്ട് വേറൊരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ എങ്ങനെയാണ് ഇടിച്ചക്ക പെട്ടെന്ന് കട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് നുറുക്കിയെടുക്കാം എന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം കാണാത്തവർ കാണാൻ താല്പര്യമുള്ളവർ കാണുക കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മുക്കാൽ കപ്പ് മുതിരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മുതിരയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് ഇതിലും കൂടുതൽ വേണമെങ്കിലും എടുക്കാം അതല്ല ഇത്ര വേണ്ടെങ്കിൽ ഇതിലും കമ്മിയാക്കും ചെയ്യാം കേട്ടോ ഞാനിവിടെ മുക്കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇടിച്ചക്ക കഴുകണം എന്നൊന്നുമില്ല കാരണം നമ്മൾ തൊലി ചെത്തി വൃത്തിയുള്ള കട്ടിങ് ബോർഡിലൊക്കെ വെച്ചരിയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ നമുക്ക് ഈ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ ഇടിച്ചക്കയുടെ പകുതി എടുത്തിട്ടാണ് കേട്ടോ ഈ തോരനുണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ മൂച്ചിയുംപിലാവൊന്നുമില്ല അപ്പോൾ ഈ ഇടിച്ചക്ക തന്നത് ഇക്കാടെ ജ്യേഷ്ഠൻ്റെ വൈഫ് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് തന്നതാണ് ഇവിടെ ആറ് ആൺമക്കളാണ് കേട്ടോ അതിൽ രണ്ടാമത്തെ ഏട്ടൻ്റെ ഭാര്യയാണ് ഞാൻ മെൻഷൻ ചെയ്തത് ഷക്കീല ഇപ്പം ഇത് ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം കഴുകി ഇതിലെ കല്ലെല്ലാം നമുക്ക് അരിച്ചെടുക്കണം അപ്പോൾ ഇതുപോലൊരു ഉരുളിയിലാണെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് കൊണ്ട് തന്നെ ഒരു കല്ലുള്ളെങ്കിലും അതവിടെ തങ്ങി നിൽക്കും നിൽക്കട്ടോ അപ്പോൾ ഇതുപോലെ വെള്ളമൊഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അരിച്ചിട്ടാണ് നമ്മൾ കല്ലെടുക്കുന്നത് പണ്ടൊക്കെ കിട്ടുന്ന മുതിരയിൽ ഒരുപാട് കല്ലുണ്ടാവും പക്ഷെ ഇന്നത്തെ മുതിരയിൽ അങ്ങനെ കല്ലൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ഒന്നോ രണ്ടോ കല്ലൊക്കെ ഉണ്ടാവാറുള്ളൂ കണ്ടില്ലേ ഇതിൽ ഇതുപോലെ ഒന്ന് രണ്ട് കല്ലൊക്കെ ഉള്ളൂ പക്ഷെ ആദ്യം വാങ്ങ പണ്ടൊക്കെ വാങ്ങിയിരുന്ന മുതിരയിൽ ലാസ്റ്റിലെത്തുമ്പോൾ ഒരുപാട് കല്ലുണ്ടാവും ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം അത്യാവശ്യം വെള്ളം വെച്ച് തന്നെ നമുക്ക് ഞാനൊരു നാല് വിസിൽ വരെയാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കാൻ പോണത് ഞാൻ ഈ മുതലേലിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ മിസ്സായതാണ് അപ്പോൾ ഒരു നാല് വിസിൽ വരെ നമുക്കിത് വേവിച്ചെടുക്കാം ഓരോരുത്തരുടെ കുക്കറിലും ഫ്ലെയിമിനും ഒക്കെ അനുസരിച്ച് വിസിലിൽ വ്യത്യാസം വരാട്ടോ അപ്പം അതൊന്ന് മതി അപ്പോൾ ഒരു നാല് വിസിലൊക്കെ അടിച്ചപ്പോൾ പിന്നെ ഞാനത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് തുറന്ന് നോക്കിയിട്ട് എന്ന് നോക്കാം അപ്പം അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഇടിച്ചക്ക ഇട്ട് ഇട്ടുകൊടുത്തിട്ട് വീണ്ടും ഒരു രണ്ടോ മൂന്നോ വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം ഒരിക്കലും ഈ മുതിര വെന്തോടയൊന്നും ഇല്ല കേട്ടോ പിന്നെ ഈ ഉപ്പേരി എന്ന് പറഞ്ഞാൽ നന്നായി വെന്ത് കഴിഞ്ഞാലാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിലിപ്പോൾ കുറച്ച് വെള്ളം കുറവാണ് അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ മുതിര വേവിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാലൻസായിട്ട് ഇതിലുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ലാട്ടോ അങ്ങനെ രണ്ട് വിസലടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കാം അപ്പോൾ നമ്മുടെ മുതിരിയും ഇടിച്ചക്കൊക്കെ ഇവിടെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്താലേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് വെള്ളം കൂടെ ഉണ്ടത് അത് നമുക്കിനി ഉള്ളിയൊക്കെ വെച്ച് തുമിക്കുന്ന സമയത്ത് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഇതുപോലെ പിടിക്കുമ്പോൾ ഉടഞ്ഞു പോണ രീതിയിൽ നന്നായിട്ട് വേവണം നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇനി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കാൽ കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വഴറ്റാം ഉള്ളി കൂടുതൽ എടുക്കും തോറും നമ്മുടെ ഉപ്പേരിക്ക് കൂടുതൽ ടേസ്റ്റായിരിക്കും കേട്ടോ ഇപ്പം ഇത് ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചാൽ മുതിര ഇടിച്ചക്കയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ അത് വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ വറ്റിക്കുമ്പോൾ അതൊന്നും കൂടെ ഇരുന്ന് സെറ്റായി കിട്ടും കണ്ടില്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുതിര ഇടിച്ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് നാല് മണിക്ക് കട്ടൻ ചായയുടെ കൂടെയൊക്കെ ചൂടോട് കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ന്യൂ ജനറേഷനൊക്കെ ഇതുപോലെയുള്ള കൂട്ടാനുകളൊക്കെ കുറേ പേർക്കൊന്നും അറിയില്ല ഈ മുതിരയ്ക്കൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഞാൻ ഇതിനു മുൻപ് മുതിരപ്പൂളക്കൂട്ട് പറഞ്ഞൊരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണുക അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ അതിൽ ഈ മുതിരയെ മുതിരയുടെ ബെനിഫിറ്റ്സിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ അടുത്തു തന്നെ മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം ഇൻഷാല്ല അതുവരെ ടേക്ക് കെയർ ബൈ ബായ് താങ്ക് യു